ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് അൺബോക്സിങ് ആണ്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഇതിന് ഏകദേശം 150 രൂപ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ വില വരുന്നത്. ഓഫറിന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം. എൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് കേട്ടോ. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പാക്കിൽ വേറൊന്നുമില്ല. പിന്നെ അവരെ ഇത് എന്താ പറയുക, അതിന് റേറ്റ് കൊടുക്കുന്ന സംഭവമുണ്ടല്ലോ, ആ ഒരു സംഭവമാണ്. ഇതിൽ വേറൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മളെ ഇതാണ് നമ്മളെ ബോർഡ് വരുന്നത്. കവർ കൊണ്ട് മാറ്റി വെക്കാം. കിഡിലും സാധനം കേട്ടോ. നമുക്ക് നമ്മളെ 7 സോക്കറ്റാണ് ഈ ഒരു ബോർഡിൽ വരുന്നത്. അതുപോലെ തന്നെ 7 സ്വിച്ച് വരുന്നുണ്ട്. കാണാൻ കിഡിലാണ്. പക്ഷേ ഇത് വെയിറ്റിംഗ് കാര്യങ്ങളൊന്നും ബോർഡിന് വരുന്നില്ല. പിന്നെ ഇതിൻ്റെ വയറ്, ഓക്കെ, വയറെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വയറ്. ഓൾറെഡി ഞാൻ ഈ സാധനം പൊട്ടിച്ച് നോക്കിയതാണ്. പക്ഷേ ഇതിൽ ഈ എർത്ത് പിന്നെ ഉണ്ടല്ലോ, ഈ എർത്ത് പിന്ന് ഇതിൽ ഡമ്മിയാണ്. കാരണം ഇതിൽ കണക്ഷനൊന്നും വരുന്നില്ല. ഈ എർത്ത് പിന്നും ഇതിലത്തെ എർത്തിൻ്റെ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് രണ്ടും നമ്മളെ കണ്ടിന്യൂറ്റി ടെസ്റ്ററിൻ്റെ മൾട്ടിമീറ്ററിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ, അതിലിട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല, വർക്ക് ചെയ്യില്ല. സംഭവം ഇത് ഫേക്കാണ്. എന്തായാലും ഞാൻ റിട്ടേൺ അയക്കുന്നില്ല. കാരണം എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു സാധനം. നല്ല കാണാനെല്ലാം അടിപൊളി ലുക്കാണ് കണ്ടല്ലോ. അപ്പോൾ അതെ, ഇവിടെ ഒരു ഷൂസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഓക്കെ, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം. അപ്പോൾ അടിപൊളി ബോർഡാണ്. പിന്നെ ഇന്ത്യൻ്റെ സാധനമാണ്. അതെ, ഒരു ഇന്ത്യൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യണം. ഇതിൻ്റെ അകത്ത് കുറച്ച് കലാപരിപാടികളുണ്ട്. യെസ്, ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അത് ഒരുമാതിരി പരിപാടിയായിപ്പോയി. ഓക്കെ, പിന്നെ നമ്മളെ വാളിൽ വെക്കുന്ന ആ സംഭവമുണ്ട്. ഇത്രയ്ക്ക് ഇല്ല സംഭവം. എന്തായാലും ക്വാളിറ്റി ഉണ്ട്, വെയിറ്റ് ഇല്ല, പക്ഷെ നല്ല ക്വാളിറ്റി. ഇതാ സ്വിച്ച് കണ്ടാ, എല്ലാ സ്വിച്ചും ഇതിൻ്റെ വർക്കിംഗ് ആണ്. പക്ഷേ ഇത് സ്വിച്ച് ഓൺ ചെയ്താൽ ഇതിലൂടി കറണ്ട് വരുന്നുണ്ട്, ഫേസിലൂടി കറണ്ട് വരുന്നുണ്ട്. പിന്നെ എല്ലാ ബോർഡും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെയുള്ളൊരു ബോർഡ് അതുപോലെയല്ല. കാരണം കുത്തി സ്വിച്ച് ഓൺ ഇത് ഓണാക്കി കഴിഞ്ഞാൽ, കാരണം അതിൻ്റെ സ്വിച്ച് ഉണ്ട്, അതിൻ്റെ സ്വിച്ച് ഓൺ ആക്കാതുകൊണ്ട് ഇതിലേക്ക് കറണ്ട് വരില്ല. കാരണം ഇപ്പം തന്നെ ഇവിടെ ഒരു ബോർഡ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അറിയാം. ഇവിടെ ഒരു ബോർഡ് ഉണ്ട് കണ്ടാ. ഇതും ഇത് ഇതിലൊരു ലൈറ്റ്, ഇവിടെ സ്വിച്ച് കണ്ടാ, സ്വിച്ചിന് ലൈറ്റ് ഉണ്ട്. ഇതും അതേപോലെ തന്നെ ഈ സ്വിച്ച് ഓൺ ആക്കാണ്ട് ഈ ബോർഡിൻ്റെ ഒരു സോക്കറ്റിലേക്കും കറണ്ട് വരില്ല. പക്ഷേ ഇതങ്ങനെ അല്ല, ഇത് ഈ സ്വിച്ച് ഓൺ ചെയ്യാതെ തന്നെ ഫേസിൽ കറണ്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉപകരണങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ചെയ്യാതെ സാധനം വർക്ക് ചെയ്യില്ല. ഇതൊന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അധികം സമയം കണ്ട് നേരെ വീട്ടിലോട്ട് വാ. അപ്പോൾ ഇതാണ് നമ്മളെ എക്സ്റ്റൻഷൻ ബോർഡ്. ഓക്കെ, കാണുമ്പോൾ തന്നെ ഒരു അടാർ ലുക്കിലൊരു സാധനമാണ്. ഞാനിപ്പോൾ ഇത് മെയിൻ ലൈനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്വിച്ച് ഇപ്പോൾ എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു സ്വിച്ച് പോലും ഇതിൽ ഓണില്ല, എല്ലാം ഓഫിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൈൻ അല്ലേ. കണ്ടല്ലോ, എല്ലാ ഫേസിലും ടച്ച് ചെയ്യുമ്പോൾ നമ്മളെ ടെസ്റ്ററിലേക്ക് ലൈറ്റ് കയറുന്നതായിട്ട് എനിക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ന്യൂട്രലിൽ, ഓക്കെ, ന്യൂട്രലില്ല, ന്യൂട്രലിൽ ടെസ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റില്ല. സ്വിച്ച് ഇപ്പോൾ സ്വിച്ച് ഓണാണ്. ഇപ്പോഴും കറണ്ട് വരുന്നുണ്ട്. ഇനി സ്വിച്ച് ഓഫ് ആക്കിയാലും ഓൺ ആക്കിയതേ കണ്ടല്ലോ, നല്ല രീതിയിൽ ഇപ്പോൾ ബോർഡിലൂടെ കറണ്ട് വരുന്നുണ്ട്. ഓക്കെ, അതിനുമ്പോൾ ഞാൻ ഫ്യൂസ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഞാൻ മെയിൻ ലൈൻ ഒന്ന് ഓഫ് ചെയ്യട്ടെ. അപ്പോൾ ഇതാ മെയിൻ ലൈൻ ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്യൂസ് ഒന്ന് എനിക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മളെ ഫ്യൂസ് ഇതാണ് നമ്മളെ ഫ്യൂസ് വരുന്നത്. ഓക്കെ, കാണുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്യൂസ് എന്ന് പറയുന്ന സാധനം. ജസ്റ്റ് ഇതിന് എടുത്ത് കാണിച്ചു കേട്ടോ. ഓക്കെ, ഈ ഫ്യൂസിൻ്റെ പണി തീരട്ടി. ഇതാണ് നമ്മളെ ഫ്യൂസ്. ഓക്കെ, നമുക്ക് തിരിച്ച് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇതുമാതിരി വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കിട്ടാം. ഓക്കെ, ഫ്യൂസ് ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബോർഡ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ടെക്നിക്കും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. അതിൻ്റെ കണക്ഷനാണ് ഈ കാണുന്നത്.
ഇതിപ്പോ കണ്ടല്ലോ, ഇതിലിപ്പോ കറണ്ട് വരുന്നുണ്ട്. നമുക്ക് ലൈറ്റ് എടുത്ത് കണക്ട് ചെയ്യാം. ഓക്കെ, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലൈറ്റ് കത്തുന്നില്ല. സംഭവം ജസ്റ്റ് ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതാ ലൈറ്റ് കത്തുന്നുണ്ട്. നിങ്ങളിപ്പോ കണ്ടല്ലോ. എല്ലാ ബോർഡും ഇങ്ങനെയാണോ എനിക്കറിയില്ല. ഇവിടെ ഇല്ലൊരു ബോർഡ് ഇതുമാതിരിയല്ല. ഇവിടെ ഇല്ല ബോർഡ് പറയുമ്പോൾ അത് കുറച്ച് കോട്ടിയുടെ ബോർഡാണ്. അതിൽ ഈ ഫോർ സോക്കറ്റേ വരുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ സ്വിച്ച് ഓൺ ആക്കാണ്ട് ഇതിലേക്ക് കറണ്ടൊന്നും വരില്ല. ഇതാണ് സംഭവം. ജസ്റ്റ് ഞാനത് ഓഫ് ചെയ്യാം. ഓക്കെ, സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണണ്ടല്ലോ ലൈറ്റ് ഓൺ ആണെന്ന് ഓഫാന്ന്. ടെസ്റ്റ് ചെയ്ത് ഇവിടുന്ന് ഞാൻ അയച്ചു മാറ്റി. അതിനുശേഷം ടെസ്റ്റ് കൊണ്ട് ഇരിക്കുകയും അതെ കറണ്ട് വരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബോർഡ് ഒന്ന് അയച്ചു നോക്കാം കേട്ടോ. ഇതിനുള്ളിൽ എന്താണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ബോർഡ് സംഭവം ഒന്ന് അയച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതുമാതിരി നമുക്ക് ഈ ബോർഡ് ഒന്ന് അയച്ചു നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ പരിപാടി എന്താണെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഇത് അയക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സംഭവം അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ എന്താണ് സംഭവം, എന്താണ് ഇതിനുള്ളിൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നത്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ മാജിക് പോലെയാണ്. ഇതിലൊരു കണക്ഷൻ എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷേ സൂക്ഷിച്ച് നോക്കിയാൽ എനിക്കിപ്പോൾ കാണാൻ പറ്റും. ഇതേ ചെറിയതാ, എനിക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ചെറിയൊരു നാല് പോലത്തെ വയറാണ് എല്ലാ സ്വിച്ചിലും അതുപോലെ തന്നെ എല്ലാ സോക്കറ്റിലും കണ്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ അങ്ങോട്ട് വന്ന് ടച്ച് ആയാൽ മതി മൊത്തത്തിൽ കത്താൻ വേണ്ടി. ഇതൊക്കെ എന്ത് സംഭവമാണ് നോക്കിയത്. പക്ഷെ ഞാൻ പഴയ എക്സ്റ്റൻഷൻ ബോർഡ് തുറന്നിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഇതുപോലെ സംഭവമല്ല കേട്ടോ. അതിനുള്ളിൽ നല്ല ക്വാളിറ്റിയിലെ വയറിന് നമുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതൊക്കെ മാറ്റണം. ഇനി ഈ വയറിൽ ഇങ്ങനെ വെച്ചാൽ ശരിയായില്ല. നമ്മൾ ഓവർലോഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം പഴുത്ത് പഴുത്ത് വരും. കാരണം ഓവർ ചൂടാവും ഈ സാധനം. ചെറിയൊരു ചെമ്പല്ല, നമ്മുടെ സ്റ്റീലിൻ്റെ ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ സാധനം വർക്കിംഗ് അല്ല കേട്ടോ. ഇത് നമുക്കൊന്ന് മാറ്റി ചേഞ്ച് ചെയ്യണം. പിന്നെ റെസിസ്റ്റർ പോയതാണോ ബൾബ് പോയതാണോ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ഒരു വയറെടുത്തിട്ടുണ്ട്. നോർമൽ വയറാണ്. അപ്പോൾ ഈ ഒരു വയർ നമുക്ക് ഇതിലേക്ക് ഈ ഒരു ബോർഡിലേക്ക് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് കളർ കോഡ് നമുക്ക് കളർ കോഡ് കിട്ടിയില്ല. ജസ്റ്റ് നമുക്കിതിന് ടാപ്പ് വെച്ച് കളർ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ രണ്ട് കളർ ടാപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഫേസിന് വേണ്ടി റെഡും എയർത്തിന് വേണ്ടി ഗ്രീനും അതുപോലെ തന്നെ ബ്ലാക്ക്. ബ്ലാക്ക് ഓൾറെഡി നമ്മുടെ വയർ ബ്ലാക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ കണക്ഷനൊക്കെ എല്ലാം എല്ലാം എല്ലാ കണക്ഷൻ ഞാൻ സെറ്റ് ചെയ്തിട്ട് ഇനി കാണിച്ചു കേട്ടോ. ഒരുപാട് വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. നമ്മൾ ഈ സംഭവത്തിൻ്റെ ഈ ലൈറ്റ് ഉണ്ടല്ലോ ചെറിയ, അത് വർക്കിംഗ് ആണ് കേട്ടോ. അതാ നോക്കിക്കോ, കണ്ടല്ലോ. ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ചെറിയ ബാറ്ററി വെച്ചാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. നോക്കിക്കോ, അതായത് ഞാനൊരു കോയിൻ ബാറ്ററി ഇവിടെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി അത് വർക്കിംഗ് ആണോ. കണ്ടല്ലോ, നമ്മുടെ ലൈറ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ റെസിസ്റ്ററിനായിരിക്കും കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. റെസിസ്റ്റർ എന്തായാലും അതിനടുത്ത് പുതിയ സാധനമില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഈ മൊത്തം വയറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാട്ടാ. അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് കാണാം. അപ്പോൾ നമ്മളെ വയറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ബോർഡ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വയർ മാത്രം മാറ്റിയില്ല, അതിന് വേറൊരു പണിയുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലൈറ്റ്, ഈ ലൈറ്റിൻ്റെ റെസിസ്റ്റർ പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് എനിക്ക് തന്നെ തെറ്റിപ്പോയി, റെസിസ്റ്ററിന് പോയില്ല. ഈ ഒരു കണക്ഷൻ ആണ് അവിടെ ഫേസ് കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ചെറുതായിട്ട് വിട്ടു പോയതാണ് കണക്ഷൻ. അതാണ് ഈ ബൾബ് കത്താകുന്നത്. അത് നേരത്തെ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ അത് കണ്ടില്ല. അപ്പോൾ ഇനി എയർത്തിൻ്റെ കണക്ഷൻ ഉണ്ടായില്ല. എയർത്തിൻ്റെ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഫേസ് ഫേസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു ഈ ഒരു ഫേസിലേക്ക് സ്വിച്ച് ഓഫ് ആയിക്കുമ്പോൾ കറണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഫേസിലേക്ക്. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അത് സംഭവം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ റീകണക്ഷൻ വീണ്ടും ചെയ്യേണ്ടി വരും. കാരണം ഇതാണ് ന്യൂട്രൽ, അതുകൊണ്ട് ഇതേർത്തെ ഇത് ഫേസ്. അപ്പോൾ ഇവർ ഈ ബോർഡിൽ ന്യൂട്രലൊക്കെ, അതായത് സ്വിച്ചിലേക്കാണ് ന്യൂട്രലാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂട്രൽ സ്വിച്ചിൽ കൊടുക്കാൻ പാടില്ല, ന്യൂട്രൽ ഫേസാണ് സ്വിച്ചിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഫേസ് ഡയറക്റ്റ് ഇതിലേക്കാണ്, ഇവിടുന്ന് ഇതിലേക്ക് ഒരു വയർ ഇങ്ങനെ ഇട്ടിട്ടാണ് കൊടുത്തിട്ടുണ്ടായത്. ആ വയർ ഞാൻ കട്ടാക്കി ഒഴിവാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫേസിൽ മൊത്തം ഈ ഫേസൊക്കെ ഇവിടുന്ന് ജോയിൻ അടിച്ച് ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഫേസിലേക്ക് കറണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. അത് അപകടമാണ്, എനിക്കറിയാമല്ലോ. ഫേസ് ഫേസ് ഇതവിടെ ഫ്യൂസിലേക്ക് ഫ്യൂസിൽ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റാണ്. ഫ്യൂസിൽ നിന്ന്
ഇവിടുന്ന് നേരായിട്ട് ഫേസ് നമ്മളെ ആ ഒരു വയറിലേക്ക് തന്നെ കൊടുത്തതാണ്. അതിങ്ങനെ ജോയിൻ അടിച്ച് ജോയിൻ അടിച്ച് ഫുൾ മൊത്തം അങ്ങനെ പോകുന്നതാണ്. അപ്പോഴാണ് അതിൻ്റെ ഫേസിലേക്ക് സ്വിച്ച്. അപ്പോൾ നമ്മൾ ഉപകരണങ്ങൾ വർക്ക് ചെയ്യാത്തത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ന്യൂട്രൽ സ്വിച്ചിലേക്ക് ആണ് കൊടുത്തില്ലേ. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ നമ്മളെ ന്യൂട്രൽ ഇതിലേക്ക് പാസ്സാവും. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയാൽ അപ്പോൾ ഉപകരണങ്ങളിൽ ഫേസ് വരുന്നുണ്ട്, ന്യൂട്രൽ ഇല്ല. സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ ന്യൂട്രൽ അതിലേക്ക് പോകൂ. അതുകൊണ്ടാണ് ഉപകരണങ്ങൾ സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രം വർക്ക് ചെയ്യുന്നത്. എന്തായാലും അത് അപകടമാണ്. കാരണം ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതിനുള്ളിലേക്ക് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഫേസ് ഓൾറെഡി ഇതിൽ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മളെ ഷോക്കടിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ആദ്യം നമ്മൾ ടെസ്റ്റിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഫേസ് അഥവാ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ബോർഡ് തുറന്നിട്ട് ഇതൊക്കെ റീകണക്ട് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്നും കൂടി മാറ്റാനുണ്ട്. അതായത് ഇതൊക്കെ ഒന്ന് മാറ്റാനുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കിയ കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫേസ് ഇതൊക്കെ മൊത്തം റിമൂവ് ചെയ്യും. അതിനുശേഷം ഫേസ് ഇവിടെ കൊടുക്കും. ഇത് ഫ്യൂസാണ്. ഫേസ് ഫ്യൂസിൻ്റെ അകത്ത് വന്ന് ഇവിടെ നിന്ന് ഞാൻ ഇതിലേക്ക് കൊടുക്കും. ഇതൊക്കെ റിമൂവ് ചെയ്യും, ഇതിലേക്ക് കൊടുക്കും. ഇതിൽ നിന്ന് ഫേസ് ഡയറക്റ്റ് നമ്മളെ പ്ലഗിൻ്റെ ആ പോയിന്റിലേക്ക് വരുന്നുണ്ടല്ലോ, അതിലേക്ക് കൊടുക്കും. അതിനുശേഷം സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ നമ്മളെ ഫേസ് വർക്ക് ചെയ്യൂ. അതുപോലെ ന്യൂട്രൽ നമ്മൾ ഡയറക്റ്റ് കൊടുക്കും. ന്യൂട്രലിലേക്ക് തന്നെ ഡയറക്റ്റ് ഇതുമായി കൊടുക്കും. പിന്നെ ബൾബൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ എർത്ത്, എർത്ത് പിന്നെ ഡയറക്റ്റ് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുപോലെയാണ് നമ്മളെ കണക്ഷൻ വരുന്നത്. അപ്പോൾ എല്ലാ പണിയും പിന്നെ കൊടുക്കാൻ വേണ്ടി ഏതാ ഞാൻ കൊടുക്കുന്നതെന്ന് വീഡിയോ കാണിക്കുന്നില്ല. വീഡിയോ ഒരുപാട് ലെങ്ത് കൂടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ വയറും കൂടി ഞാൻ മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടല്ലോ ഈ വയറിൻ്റെ എൻഡ് ഉണ്ടല്ലോ, 3 പിന്നാണ്. പക്ഷേ ഇത് 2 പിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. എർത്തില്ല, കാരണം ഇത് വെറും ഉടായ്പ സാധനമാണ്. ഈ സാധനത്തിനും ഇവിടെ ഒരു സംഭവം, ഒരു വയറിൻ്റെ പൊടി പോലും ഇതാണ്, ഇതിൻ്റെ ഇവിടെ എവിടെയില്ല ആണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പുതിയ എന്താ ഈ ഒരു വയറാണ് കൊടുക്കാൻ പോകുന്നത്. ഇതിൽ എർത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അത് ഈ ബ്ലൂ ഫേസാണ്. അതുപോലെ തന്നെ ഇത് ന്യൂട്രൽ, ഇത് എർത്താണ് കേട്ടോ. അപ്പോൾ ഇത് കൊടുക്കാൻ പോകുന്നത് ഇതിലേക്ക് കൊടുക്കും. ഇത് ലെങ്ത് കുറവാണ്, എന്തെങ്കിലും കുഴപ്പമില്ല. കാരണം എർത്ത് ഉണ്ടല്ലോ, അതൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതിനെ കൊടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതോ എല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ വയറും കൂടി മാറ്റി കിട്ടോ. വയർ നമ്മൾ വീണ്ടും ചേഞ്ച് ചെയ്തു. മറ്റേ വയർ കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. ഈ വയറാണ് ഇപ്പോൾ കൊടുത്തത്. നമ്മളെ പഴയ സോൾഡിങ്ങിൻ്റെ വയറാണ് ഈ യെല്ലോ വയർ. അത് ഇതുമാതിരി പോയി അവിടെ പ്ലഗിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ഫേസൊക്കെ ഇതേ സ്വിച്ചിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇതാ ഉണ്ടല്ലോ, ഇത് ഫേസ്, ഇവിടെ ഫേസ് വരുന്നുണ്ട്. ആ ഫേസ് ഇതുമായി വരും. ഇതുമായി വന്നിട്ട് ലൈറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ നിന്നൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാണാൻ പറ്റും ഇങ്ങോട്ട്. ഇത് എർത്താണ്. അതുപോലെ തന്നെ ഇത് ന്യൂട്രലാണ്. ന്യൂട്രലെല്ലാം ഉണ്ടല്ലോ ജോയിൻ അടിച്ച് പോയിട്ടുണ്ട്. ഫേസ് മാത്രം ഇവിടുന്ന് സ്വിച്ചിലേക്ക് കൊടുത്തതാണ്. പിന്നെ ഇതിലൊരു ചെറിയ വയറ് എനിക്ക് കാണാൻ പറ്റും. അത് സ്വിച്ചിൽ നിന്ന് ഇങ്ങനെ പോകുന്നതാണ് ഫേസ്. ഓക്കെ, ഇപ്പോൾ നമ്മളെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇൻ എസ് ഞാനിത് ഓൺ ചെയ്ത് കാണിച്ചു തരാം. സ്വിച്ച് ഇവിടെ ഓൺ ചെയ്യാണ്. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ ലൈറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ സംഭവം. ലൈറ്റ് ശരിക്കും ബ്ലിങ്ക് ചെയ്യുന്നില്ല കേട്ടോ, അത് വീഡിയോയിൽ കാണുന്നതാണ്. അതെ, അത് ബ്ലിങ്ക് ചെയ്യുന്ന പോലെ തോന്നുന്നതാണ് കേട്ടോ, ശരിക്കും ബ്ലിങ്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെ സംഭവമൊക്കെ റെഡി. ഇനി ഇതൊക്കെ ഒന്ന് അടച്ച് പൂട്ടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളെ ബോർഡ് ഇപ്പോൾ റെഡിയായി. നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഓൺ ചെയ്യാം. ഓക്കെ, കേട്ടോ, നമ്മളെ ബോർഡ് ഇപ്പോൾ റെഡിയായി. ഇനി നമുക്ക് ഇപ്പോൾ സ്വിച്ച് എല്ലാം ഓഫാണ്, എല്ലാ സ്വിച്ചും ഓഫാണ് ആണല്ലോ. ഇനി നമുക്ക് ഫേസിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റർ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ദേ കണ്ടല്ലോ, ഒരു ഫേസിലും കറണ്ട് വരുന്നില്ല. ഉണ്ടല്ലേ, ഒരു ഫേസിലും കറണ്ട് വരുന്നില്ല. ഇനി നമുക്ക് ഇവിടെ നോക്കാം. സ്വിച്ച് ഓൺ ചെയ്ത് ദേ കണ്ടല്ലോ, ഇപ്പോൾ എല്ലാം വർക്കിംഗ് ആണ്.
കണ്ട എല്ലാ ബോർഡും ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ കറണ്ട് വരൂ. അതുപോലെ ഒന്നാക്കിയിട്ടുണ്ട്, ഫ്യൂസ് ഇവിടെയുണ്ട്, പിന്നെ ലൈറ്റും വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം ഉടായ്പയായിട്ടാണ് ഈ ബോർഡ് വന്നത്. ഇപ്പോൾ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബോർഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ ഫേസ് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ ഫേസും വർക്ക് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. സ്വിച്ച് ഓൺ ചെയ്യുക. ഓക്കെ, ലൈറ്റ് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്, ലൈറ്റ് ഇപ്പോൾ ഓഫ് ആണ്. ഓക്കെ, നമ്മുടെ ബോർഡ് റെഡിയായി. അപ്പോൾ നമ്മളെ ബോർഡൊക്കെ റെഡിയായി, ഇവിടെ വർക്ക് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. കണ്ടല്ലോ, നമ്മളെ സോൾഡറിംഗ് ആയാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അതുപോലെ തന്നെ ഇത് നമ്മളെ ലൈറ്റാണ്. അപ്പോൾ നമ്മൾ മെയിൻ കണക്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് മെയിൻ ഓൺ ചെയ്യുക. അപ്പോൾ മെയിൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, അതായത് ഇവിടെ ഇൻഡിക്കേറ്റർ കത്തുന്ന, ഇവിടെ ഇൻഡിക്കേറ്റർ കത്തുന്ന എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോരോ സ്വിച്ച് ഓൺ ചെയ്യാം. ഇപ്പോൾ സ്വിച്ച് ഒക്കെ വർക്കിംഗ് ആണ്. ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് ഓക്കെ, ഇവിടെ ലൈറ്റ് ഓൺ ആകും. സോൾഡറിംഗ് ആണ് വർക്ക് ചെയ്യില്ല, കാരണം ഈ ഒരു സ്വിച്ച് ആണല്ലോ. ഈ സ്വിച്ച് ഓൺ ചെയ്യാൻ മാത്രമേ സോൾഡറിംഗ് ആണ് വർക്ക് ചെയ്യൂ. ഓക്കെ, നമുക്ക് ലൈറ്റ് ജസ്റ്റ് ഓഫ് ചെയ്യാം. നമ്മളെ ബോർഡ് ഇപ്പോൾ വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ അടുത്ത് വേറൊരു ബോർഡും കൂടി ഉണ്ടെന്ന്, ജസ്റ്റ് ഞാൻ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബോർഡ്. ഇതിൽ 6 സോക്കറ്റ് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊരു ബോർഡാണ്. ഇത് ഞാൻ വേറൊരു സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, കാരണം അവിടെ പുതിയത് വാങ്ങിക്കാകുമ്പോൾ ഇത് പഴയതാണ്. പിന്നെ ഇതിൻ്റെ ഫ്യൂസ് എനിക്ക് കാണാൻ പറ്റും, വലിയൊരു ബോക്സ് ആയിട്ട് ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നുണ്ട് ഫ്യൂസ്. ഇവിടെ 10 ആമ്പിയറിൻ്റെ ഫ്യൂസാണ്, 750 വോൾട്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ സ്വിച്ച് ഉണ്ട്, സ്വിച്ചിന് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഞാൻ ലൈറ്റ് പവർ ഓൺ ചെയ്ത് കാണിച്ചു തരാം. പവർ ഓൺ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്യുക. അല്ലേ, കണ്ടല്ലോ നല്ല അടിപൊളി ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഈ ബോർഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് നല്ല ബോർഡ് തന്നെയാണ് കേട്ടോ, മറ്റേതിനേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വെയിറ്റും ഈ ഒരു ബോർഡിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബോർഡ്. അപ്പോൾ നമ്മളെ ബോർഡ് എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയല്ലേ? അപ്പോൾ അത് വാങ്ങാനില്ലെങ്കിൽ ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുത്തേക്കാം കേട്ടോ, നിങ്ങൾ വാങ്ങിക്കോളൂ. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് കൂടി കാണും, ഞാൻ 150 അങ്ങനെ എന്തുവാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഏകദേശം 200 ചില്ലറ റേറ്റ് ആയി കാണും, കാരണം ഞാൻ ഓഫറിനാണ് ഈ സാധനം വാങ്ങിയത്. പിന്നെ മീഷോണാണ് ഈ സാധനം വാങ്ങിയത്, ആമസോൺ അല്ല. അപ്പോൾ എന്തായാലും നല്ല ബോർഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.